ക്യൂബ് ബൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വാനില പാനക്കോട്ടയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഇറ്റാലിയൻ ഡെസേർട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ്. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും നല്ലൊരു അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ വാനില പാനക്കോട്ട ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് 2 teaspoon ജെലറ്റിൻ ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ 2 teaspoon ജെലറ്റിൻ ഇട്ട് അതിലേക്ക് ഒരു 3 tablespoon ഒരുവിധം നല്ല ചൂടുള്ള വെള്ളവും കൂടെ ആഡ് ചെയ്ത് ഒന്ന് കുതിർത്താനായിട്ട് 15 minutes മാറ്റി വയ്ക്കാം. ജെലറ്റിൻ കുതിർത്താൻ വെച്ചിട്ട് ഒരു 15 minutes കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പാല് ചൂടാക്കിയെടുക്കാം. 1 cup പാലും 1/2 cup കണ്ടൻസ്ഡ് മിൽക്കും ഒരു പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പാലിൻ്റെ മിക്സിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ജെലറ്റിൻ ആഡ് ചെയ്യാം. ഇതുപോലെ ജെലറ്റിൻ ആഡ് ചെയ്യുന്നതിന് പകരം ജെലറ്റിൻ സെപ്പറേറ്റായിട്ട് ഡബിൾ ബോയിലിംഗ് രീതിയിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടും നമുക്ക് പാലിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി പാകത്തിനുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 tablespoon പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഫ്ലേവറിനായിട്ട് 1/2 teaspoon വാനില എസൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 4 tablespoon മധുരം ആഡ് ചെയ്യുമ്പോൾ ഒരു പാകത്തിനുള്ള മധുരമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് 2 tablespoon കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാം. അതിൻ്റെ മിക്സ് തിളപ്പിക്കരുത്. തിളയ്ക്കാൻ തുടങ്ങുന്നതിനും തൊട്ട് മുമ്പേ ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു അരിപ്പയിലൂടെ അരിച്ച് അതിൽ തരികളൊക്കെ മാറ്റി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. അമൂലിൻ്റെ 200 ml ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മിക്സ് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടാറി വരുമ്പോൾ തന്നെ ഈ ഫ്രഷ് ക്രീം ചേർത്ത് മിക്സ് ചെയ്ത് തുടങ്ങണം. അല്ലെങ്കിൽ കൂടുതൽ നേരം വെച്ചുകൊണ്ടിരുന്നാൽ അത് സെറ്റായിപ്പോവും. അപ്പോൾ സെറ്റാവുന്നതിന് മുമ്പ് തന്നെ ഫ്രഷ് ക്രീം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ കവർ ചെയ്ത് എടുക്കണം. ഇതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സെറ്റാവാനായിട്ട് വെക്കുമ്പോൾ അതിലേക്ക് ഫ്രിഡ്ജിലെ ബാക്കിയുള്ള ഭക്ഷണ സാധനങ്ങളുടെയൊക്കെ ഫ്ലേവർ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഓരോ കപ്പുകളും സെപ്പറേറ്റ് ആയിട്ട് കവർ ചെയ്ത് സെറ്റാവാനായിട്ട് 1-5 hours ഫ്രിഡ്ജിൽ വയ്ക്കാം. ഞാനിവിടെ 1 overnight വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രോബെറി ക്രഷ് ഉണ്ടാക്കാൻ തുടങ്ങാം. സ്ട്രോബെറി കഴുകി അതിൻ്റെ ലീഫൊക്കെ മാറ്റി ചെറിയ പീസുകളാക്കി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരത്തിനായിട്ട് 3 tablespoon ഷുഗറും ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് ഷുഗർ ആഡ് ചെയ്യുക. ഇതൊരുവിധം മധുരമുള്ള സ്ട്രോബെറി ആയിരുന്നു. അപ്പോൾ 3 tablespoon ഷുഗർ ആഡ് ചെയ്തപ്പോൾ തന്നെ ഇതിന് പാകത്തിനുള്ളൊരു മധുരം ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു സ്മാഷറോ അല്ലെങ്കിൽ വുഡൻ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഫ്ലെയിം വെക്കേണ്ടത്. നന്നായി സ്മാഷ് ചെയ്ത് നമുക്കിനി ഇത് ചൂടാറാനായിട്ട് വയ്ക്കാം. ഇത് ഇതുപോലെ ചെയ്യുന്നതിന് പകരം മിക്സിയിലടിച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. പക്ഷേ അതിനേലും ടേസ്റ്റ് ഇതുപോലെ സ്ട്രോബെറി ക്രഷ് ഉണ്ടാക്കുമ്പോഴാണ്. തണുത്തതിന് ശേഷം സെറ്റായി വന്ന നമ്മുടെ വാനില പാനക്കോട്ടയുടെ മേലെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഈ സ്ട്രോബെറി ക്രഷ് ഒരു ജെല്ലി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അത് കാരണം എക്സ്ട്രാ നമ്മളതിൽ ഇനി ജെലറ്റിൻ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതുപോലെ സ്ട്രോബെറി ക്രഷ് ഈ വാനില പാനക്കോട്ടയുടെ മേലെ ഇട്ട് വെച്ച് കുറച്ച് നേരം കൂടെ സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഈ പുഡിങ് കഴിക്കുമ്പോൾ വാനിലയുടെ പാട്ടും അതുപോലെ സ്ട്രോബെറി ക്രഷിൻ്റെ പാട്ടും കൂടെ ഒരുമിച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് കഴിക്കണം. നല്ലൊരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു മധുരവും ശകലം പുളിയൊക്കെ ചേർന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമ്മൾ സ്ട്രോബെറി ക്രഷ് ഉപയോഗിക്കുന്നതിന് പകരം ബ്ലൂബെറിയുടെ ക്രഷോ അതുപോലെ പൈനാപ്പിൾ, മാംഗോ, ഫാഷൻ ഫ്രൂട്ട് ഇതിൻ്റെ ക്രഷ് ഉണ്ടാക്കി ഈ സ്ട്രോബെറിക്ക് പകരം ഉപയോഗിക്കാം. എനിക്ക് പേഴ്സണലി ആയിട്ട് കൂടുതൽ ഇഷ്ടം തോന്നിയിരിക്കുന്നത് സ്ട്രോബെറി ക്രഷ് ഉപയോഗിക്കുമ്പോഴാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഡീറ്റെയിൽഡ് റെസിപ്പി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക് യു.